Kanchipur News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewelry's Jewel House, Jewel Junction, Payyanur. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank, Vishwasathayude Sevanathinte 70 Varshangal. Ace Tuition Center, Academy for Career Excellence, St. Mary's School in Samibam, Payyanur. Kadanapalli, Panapuda Service Saharana Bank Limited, Head Office, Kadanapalli. സംസ്ഥാനത്ത് 13 പേർക്ക് കൂടി കോവിഡ്. കോട്ടയവും ഇടുക്കിയും റെഡ് സോണിൽ. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. മെയ് 15 വരെ ഭാഗിക ലോക്ഡൌൺ വേണമെന്ന് കേരളം. അന്തർ സംസ്ഥാന യാത്രകൾ നിയന്ത്രിക്കും. സംസ്ഥാനത്ത് ഇന്ന് 13 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. കോട്ടയത്ത് 6 പേർക്കും ഇടുക്കിയിൽ 4 പേർക്കും പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് പിലിക്കോട് വയലിൽ അയൽവാസിയുടെ വെടിയേറ്റ് മരണപ്പെട്ട തെരുവിലെ കർഷകൻ കെ സി സുരേന്ദ്രന്റെ മൃതദേഹം സംസ്കരിച്ചു. പ്രതി സനലിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൃത്യം നിർവഹിക്കാൻ ഉപയോഗിച്ച തോക്ക് കയ്യൂരിനടുത്ത് നാപ്പച്ചാൽ പുഴയിൽ നിന്നും കണ്ടെടുത്തു. പ്രദേശത്ത് നാടൻ തോക്കുകൾ വ്യാപകമാണെന്ന് എം പി രാജമോഹൻ ഉണിത്താൻ. വിശ്രമിക്കാൻ പാർക്ക് ചെയ്യുന്ന നാഷണൽ പെർമിറ്റ് ലോറികളിൽ നിന്നും ടയറുകൾ ഊരിമാറ്റിയെടുക്കുന്ന അന്തർ സംസ്ഥാന സംഘത്തിലെ 2 പേർ പിടിയിൽ. കർണാടക ബൽഗാം സോളാപൂർ സ്വദേശികളായ തബ്രജ് മക്കന്തർ, സന്തോഷ് പരി എന്നിവരെയാണ് പയ്യന്നൂർ പോലീസ് തലപ്പാടിയിൽ വെച്ച് പിടികൂടിയത്. കോവിഡ് 19 കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പെരിങ്ങോം പഞ്ചായത്തിലെ പെരിങ്ങോം മേഖലയിലും ആലക്കാട് മേഖലയിലും പോലീസ് നിയന്ത്രണങ്ങൾ ശക്തമാക്കി. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ആവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്നതിനായി ഒന്നിടവിട്ട ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ്. കോവിഡ് 19 ഉത്തര മലബാറിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. മലനാട് മലബാർ റിവർ ക്രൂസ് പദ്ധതിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. ടൂറിസം മേഖലയിൽ കോടികൾ ചിലവഴിച്ച സംരംഭകർക്ക് ഇത് തിരിച്ചടിയാകുന്നു. കണ്ണപുരം, ചെറുകുന്ന്, കല്യാശ്ശേരി പഞ്ചായത്തുകളിൽ ഇനി ഹോം ഡെലിവറി മാത്രം. തീരുമാനമായത് DYSP പ്രേമരാജിന്റെ സാന്നിധ്യത്തിൽ കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ. വാർത്തകൾ വിശദമായി. ഭാഗിക ലോക്ഡൌൺ മെയ് 15 വരെ തുടരണമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് 13 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. കോട്ടയത്ത് 6 പേർക്കും ഇടുക്കിയിൽ 4 പേർക്കും പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 5 പേർ തമിഴ്നാട്ടിൽ നിന്നും വന്നവരാണ്. ഒരാൾ വിദേശത്ത് നിന്നും വന്നതാണ്. ഒരാൾക്ക് രോഗബാധ എങ്ങനെയുണ്ടായെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബാക്കിയുള്ള 6 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗം ബാധിച്ചത്. 13 പേരുടെ ഫലം നെഗറ്റീവായിട്ടുണ്ട്. കണ്ണൂരിൽ 6 പേർക്കും കോഴിക്കോട് 4 പേർക്കും തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് ഇന്ന് നെഗറ്റീവായിട്ടുള്ളത്. ഇതുവരെ 481 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 123 പേർ ചികിത്സയിലാണ്. 20301 പേരാണ് ആകെ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 19812 പേർ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. 489 പേർ ആശുപത്രിയിലാണ് നിരീക്ഷണത്തിലുള്ളത്. തിങ്കളാഴ്ച മാത്രം 104 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 23271 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഇതിൽ 22537 എണ്ണത്തിൽ രോഗബാധയില്ലെന്ന് സ്ഥിരീകരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, അതിഥി തൊഴിലാളികൾ, സാമൂഹ്യ സമ്പർക്കം കൂടുതലുള്ളവർ തുടങ്ങി ഇത്തരത്തിൽ മുൻഗണനാ ഗ്രൂപ്പിൽ നിന്ന് 875 സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിൽ 611 സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കോവിഡ് പരിശോധന വ്യാപകമാക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 3056 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി കോട്ടയത്തും ഇടുക്കിയിലും കോവിഡ് 19 രോഗികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായ പശ്ചാത്തലത്തിൽ ഈ ജില്ലകളെ റെഡ് സോണായി പ്രഖ്യാപിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട്, ഇരട്ടയാർ എന്നീ പഞ്ചായത്തുകളും കോട്ടയം ജില്ലയിലെ ഐമനം, വെള്ളൂർ, അയർക്കുന്നം, തലയോലപ്പറമ്പ് എന്നീ പഞ്ചായത്തുകളും ഹോട്ട്സ്പോട്ടുകളാണ്. രാജ്യത്ത് ഭാഗികമായി ലോക്ഡൌൺ മെയ് 15 വരെ തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിമാരുടെ യോഗത്തിനു മുന്നോടിയായാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം ലോക്ഡൌൺ ഇളവുകൾ നൽകിയിരുന്നു. ലോക്ഡൌൺ പിൻവലിക്കുന്നതിൽ ശ്രദ്ധാപൂർവമായ തീരുമാനം കൈക്കൊള്ളണം.
സംസ്ഥാനങ്ങളുടെ സവിശേഷത കൂടി പരിഗണിക്കുന്ന ദേശീയ നയമാണ് ഇക്കാര്യത്തിൽ ആവശ്യം. ഞായറാഴ്ച വൈകിട്ട് പിലിക്കോട് വയലിൽ അയൽവാസിയുടെ വെടിയേറ്റ് മരണപ്പെട്ട തെരുവിലെ കർഷകൻ കെ സി സുരേന്ദ്രന്റെ മൃതദേഹം സംസ്കരിച്ചു. സുരേന്ദ്രനെ വെടിവെച്ച പ്രതി അയൽവാസിയായ സനൽ കഴിഞ്ഞ ദിവസം ചീമേനി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരുന്നു. ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ പാലിച്ച് ആളുകളെ നിയന്ത്രിച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കേട്ടുകേൾവി പോലുമില്ലാത്ത ദാരുണ കൊലപാതകത്തിനാണ് ഞായറാഴ്ച വൈകിട്ട് പിലിക്കോട് ഗ്രാമം സാക്ഷിയായത്. അതിർത്തി തർക്കത്തെ തുടർന്ന് അയൽവാസിയുടെ വെടിയേറ്റ് തെരുവിലെ കർഷകൻ കെ സി സുരേന്ദ്രന്റെ മരണവാർത്തയറിഞ്ഞതോടെ ഗ്രാമം നടുങ്ങുകയായിരുന്നു. വൈകിട്ട് ചായയും കുടിച്ച് വീട്ടുവളപ്പിലേക്കിറങ്ങിയ സുരേന്ദ്രന്റെ ചേതനയേറ്റ ശരീരത്തിനു മുന്നിൽ അലറി വിളിച്ച വീട്ടുകാർക്ക് സുരേന്ദ്രന്റെ മരണം വിശ്വസിക്കാനായിട്ടില്ല. അത്രവരെ തങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്നയാൾ അയൽവാസിയുമായി ഉണ്ടായ തർക്കത്തിൽ വെടിയേറ്റുകിടക്കുന്നത് കണ്ട വീട്ടുകാർ ഞെട്ടലിൽ നിന്നും ഇനിയും മുക്തരായിട്ടില്ല. ലോക്ക്ഡൌൺ ആയതിനാൽ സുരേന്ദ്രനെ ഒരു നോക്ക് കാണുവാനായി എത്തിയ നാട്ടുകാരെ നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പാടുപെട്ടു. വീട്ടുപരിസരത്ത് ചപ്പുചവറുകൾ തീയിട്ടതിനെ ചൊല്ലിയാണ് ഞായറാഴ്ച തർക്കം തുടങ്ങിയത്. പകൽ 3 മണിയോടെ ഇരുവരും കയ്യാങ്കളിയിലെത്തിയിരുന്നെങ്കിലും പരിസരവാസികൾ ഇടപെട്ട് മാറ്റുകയായിരുന്നു. വൈകിട്ട് 5 മണിയോടെ വെളിയിലിറങ്ങിയ സമയത്താണ് സനൽ വീട്ടിൽ കരുതിയിരുന്ന എയർഗൺ എടുത്ത് സുരേന്ദ്രന് നേരെ നിറയൊഴിച്ചത്. ഇയാൾ നായാട്ടിന് പോകാറുണ്ടെന്ന് പറയപ്പെടുന്നു. വിദേശത്തായിരുന്ന സനൽ അടുത്ത കാലത്താണ് നാട്ടിലെത്തിയത്. സുരേന്ദ്രനെ വെടിവെച്ചു കൊന്ന സനൽ സംഭവത്തിന് ശേഷം ചീമേനി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹാജരാവുകയായിരുന്നു. തോക്ക് നാപ്പച്ചാൽപ്പുഴയിൽ എറിഞ്ഞ് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തോക്ക് കണ്ടെടുക്കുകയും ചെയ്തു. കണ്ണൂരിൽ നിന്നുമെത്തിയ ഫോറൻസിക് യൂണിറ്റ് സയന്റിഫിക് ഓഫീസർ ഡോക്ടർ എൽ കെ ഹെൽന, ചന്ദേര സി ഐ കെ പി സുരേഷ് ബാബു, എസ് ഐ മെൽവിൻ ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തുടർന്ന് പരേതന്റെ വീട്ടിലെത്തിച്ചപ്പോൾ നിരവധി പേർ അന്ത്യോപചാരമർപ്പിക്കാനെത്തി. തുടർന്ന് സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം സംഭവസ്ഥലത്തെത്തിയ എം പി രാജമോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കള്ളത്തോക്കുകൾ ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും ഇതിനെതിരെ പോലീസ് ശക്തമായ അന്വേഷണം നടത്തണമെന്നും നായാട്ട് സംഘങ്ങൾ വർദ്ധിച്ചു വരുന്നത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. സുരേന്ദ്രനെ വെടിവെച്ചു കൊന്ന സനൽ കഴിഞ്ഞ ദിവസം കീഴടങ്ങിയ ചീമേനി പോലീസ് സ്റ്റേഷനിൽ നിന്നും ചന്ദേര പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. അയൽവാസിയെ വെടിവെച്ചു കൊന്ന സംഭവത്തിലെ പ്രതി സനൽ കൃത്യം നിർവഹിക്കാൻ ഉപയോഗിച്ച നാടൻ തോക്ക് കയ്യൂരിനടുത്ത് നാപ്പച്ചാൽപ്പുഴയിൽ നിന്നും കണ്ടെടുത്തു. സംഭവം നടന്നതിനു ശേഷം ചീമേനി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രതിയെ സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. സുരേന്ദ്രന്റെ വീട്ടുവളപ്പിൽ മാലിന്യം കത്തിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് മരണത്തിൽ കലാശിച്ചത്. വെടിയുതിർത്ത ശേഷം ചീമേനി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ പ്രതി സനൽ തോക്ക് പുഴയിൽ ഉപേക്ഷിച്ചതായി മൊഴി നൽകിയിരുന്നു. സംഭവം നടന്നത് ചന്ദേര സ്റ്റേഷൻ പരിധിയിലായതിനാൽ സനലിനെ ഞായറാഴ്ച രാത്രിയിൽ തന്നെ ചന്ദേരയിലേക്ക് എത്തിച്ചിരുന്നു. രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് വൈകിട്ടാണ് പോലീസ് സംഘം നാപ്പച്ചാലിലെത്തി തോക്ക് കണ്ടെടുത്തത്. പ്രതിയെയും തെളിവെടുപ്പിനായി എത്തിച്ചു. ലൈസൻസ് ഇല്ലാതെ നാടൻ തോക്ക് പ്രതി നായാട്ടിനായി ഉപയോഗിച്ചിരുന്നതായി സൂചനയുണ്ട്. തോക്ക് കൈവശമുള്ള മറ്റു ചില നായാട്ട് സംഘങ്ങൾ കൂടി പ്രദേശത്തുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പ്രതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വ്യാജവാറ്റിനുള്ള ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വിശ്രമിക്കാൻ പാർക്ക് ചെയ്യുന്ന നാഷണൽ പെർമിറ്റ് ലോറികളിൽ നിന്നും നിമിഷങ്ങൾക്കുള്ളിൽ ടയറുകൾ ഊരിയെടുത്ത് കടന്നുകളയുന്ന അന്തർ സംസ്ഥാന സംഘത്തിലെ 2 പേർ പിടിയിൽ. കർണാടക ബെൽഗാം സോളാർപൂർ സ്വദേശികളായ തബ്രജ് മക്കന്തർ, സന്തോഷ് പരീദ് എന്നിവരാണ് പയ്യന്നൂർ പോലീസിന്റെ പിടിയിലായത്. തിങ്കളാഴ്ച പുലർച്ചെ കരിവെള്ളൂർ പാലക്കുന്നിലെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട സിമെന്റുമായി പോകുകയായിരുന്ന KL11BJ 3401 നമ്പർ നാഷണൽ പെർമിറ്റ് ലോറിയുടെ 5 ടയറുകളാണ് സംഘം ഊരിയെടുത്തു കൊണ്ടുപോയത്. ഡ്രൈവർ കരിവെള്ളൂർ സ്വദേശി സുജിത്ത് ലോറിയിൽ ഉറങ്ങുകയായിരുന്നുവെന്ന് പറയുന്നു. ലോറി കമ്പനിയുടെ മറ്റൊരു ലോറി അതുവഴി പോകവേ ടയർ ഊരിമാറ്റിയത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് നിർത്തിയിട്ട ലോറിയിലെ ഡ്രൈവറെ വിവരമറിയിക്കുകയും തക്ക സമയത്ത് പയ്യന്നൂർ പോലീസിൽ വിവരം കൈമാറുകയുമായിരുന്നു. ഉടൻ തന്നെ പോലീസ് പെട്രോൾ പമ്പിലെ നിരീക്ഷണ ക്യാമറ പരിശോധിക്കുകയും ദൃശ്യങ്ങൾ മനസ്സിലാക്കുകയുമായിരുന്നു.
തുടർന്ന് പയ്യന്നൂർ സിഐ എവി ജോൺ വിവിധ ചെക്ക് പോസ്റ്റുകളിലും പോലീസ് അലർട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും വിവരം കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരം സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് തലപ്പാടി ചെക്ക് പോസ്റ്റിൽ വെച്ച് രാവിലെ 7 മണിയോടെ പിടികൂടുകയായിരുന്നു. വാഹന പരിശോധന നടത്തുന്നതിനിടെ സംശയം തോന്നിയ KA22D2221 നമ്പർ നാഷണൽ പെർമിറ്റ് ലോറി പരിശോധിച്ചപ്പോഴാണ് കരിവള്ളൂരിൽ നിന്നും മോഷണം പോയ ലോറിയുടെ 5 ടയറുകൾ കണ്ടെത്തിയത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പ്രതികളെ പയ്യന്നൂരിലെത്തിക്കാൻ പ്രിൻസിപ്പൽ SI പി ബാബുമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മഞ്ചേശ്വരത്തെത്തി. അതേസമയം ടയറുകൾ മോഷണം നടത്തിയ ശേഷം സംഘം കാസർഗോഡ് ഭാഗത്തേക്കും കണ്ണൂർ ഭാഗത്തേക്കും ലോറി ഓടിച്ചു പോയതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ദേശീയപാതയിൽ കാസർഗോഡ് വിദ്യാനഗർ, ചെറുവത്തൂർ ഞാനങ്കൈ, വെള്ളൂർ, കണ്ടോത്ത് എന്നിവിടങ്ങളിലും തലശ്ശേരിയിലെയും നിർത്തിയിട്ട ലോറികളിൽ നിന്നും ടയറുകൾ മോഷണം നടത്തി അതിർത്തി കടന്ന് രക്ഷപ്പെടുന്ന അന്തർസംസ്ഥാന കവർച്ചാ സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്ന് സിഐ എവി ജോൺ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. COVID-19 പശ്ചാത്തലത്തിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പെരിങ്ങോ പഞ്ചായത്തിലെ പെരിങ്ങോ മേഖലയിലും ആലക്കാട് മേഖലയിലും പോലീസ് നിയന്ത്രണങ്ങൾ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി ഈ ഭാഗത്തേക്കുള്ള എല്ലാ പോക്കറ്റ് റോഡുകളും പോലീസ് അടക്കുകയും ചെയ്തു. പോലീസ് അടച്ച റോഡുകൾ തുറക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പെരിങ്ങോ എസ്ഐ സഞ്ജയ്കുമാർ പറഞ്ഞു. COVID-19 വൈറസ് ബാധ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണ്ണൂർ ജില്ല റെഡ് സ്പോട്ട് മേഖലയായി പ്രഖ്യാപിച്ചതു മുതൽ പോലീസ് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി പെരിങ്ങോം പഞ്ചായത്ത് പരിധിയിലും അതീവ ജാഗ്രതയോടെ തന്നെയാണ് പഞ്ചായത്ത് അധികൃതരും പോലീസും ആരോഗ്യവകുപ്പും പ്രവർത്തിച്ചു വരുന്നത്. ഇതേ തുടർന്ന് COVID-19 സ്ഥിരീകരിച്ചവരുടെ പ്രൈമറി സെക്കൻഡറി കോണ്ടാക്റ്റുകൾ തയ്യാറാക്കി ആ മേഖലകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി വരുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി പെരിങ്ങോം സിഐ എം ഇ രാജഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ ഭാഗത്തേക്കുള്ള എല്ലാ പോക്കറ്റ് റോഡുകളും അടക്കുകയും ചെയ്തു. കണ്ടെയ്ൻമെന്റ് സോണായി ഉൾപ്പെടുത്തിയിട്ടുള്ള പെരിങ്ങോ മേഖലയിലും ആലക്കാട് മേഖലയിലുമാണ് ഇത്തരത്തിൽ റോഡുകൾ അടച്ചിട്ടുള്ളതെന്ന് പെരിങ്ങോം എസ്ഐ സഞ്ജയ്കുമാർ പറഞ്ഞു. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പം കോവിഡ് പോസിറ്റീവ് കേസുകളും അവരുടെ പ്രൈമറി സെക്കൻഡറി കോണ്ടാക്ടുള്ള കേസുകളുടെ ലിസ്റ്റ് എടുത്ത് അതിപ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇപ്പോൾ 2 സ്ഥലങ്ങളിലായിട്ട് നമ്മളിപ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ പെരിങ്ങോം മേഖലയിലും ഒന്ന് ആലക്കാട് മേഖലയിലുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ ഏർപ്പെടുത്തി അതിൽ അവിടുന്ന് പുറത്തേക്ക് ഒരു എൻട്രി എക്സിറ്റ് പോയിന്റുകൾ വെച്ച് മുഴുവൻ റോഡുകളും ഇപ്പം ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം പോലീസ് ബ്ലോക്ക് ചെയ്യുന്ന റോഡുകൾ ചിലപ്പം അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആൾക്കാർ എടുത്തു മാറ്റുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. അത് നമ്മൾ കർശന നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ഇതിനെതിരെ പ്രവർത്തിക്കുന്നവരെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും മാതൃകാപരമായിട്ട് അവരെ കൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനം നടത്തുന്നവർ അവരെ കൊണ്ട് തന്നെ ഈ എടുത്തു മാറ്റിയ റോഡ് ബ്ലോക്ക് അവരെ കൊണ്ട് തന്നെ പുനഃസ്ഥാപിക്കാനുള്ള നടപടിയും സ്വീകരിച്ചു വരുന്നുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും പോലീസ് അടച്ചിട്ട റോഡുകൾ ആളുകൾ തുറന്നിട്ടുണ്ട്. ഇത്തരത്തിൽ അടച്ച റോഡുകൾ തുറന്നിട്ട കണ്ണാടിപ്പൊയിൽ സ്വദേശികളായ പ്രജീഷ്, രാഹുൽ എന്നിവരെ പോലീസ് പിടികൂടുകയും തുടർന്ന് ആലക്കാട് പ്രദേശത്ത് റോഡുകൾ അടച്ചിടുന്നതിന്റെ ഭാഗമായി റോഡുകൾ അടയ്ക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി ഇവരെ ഒപ്പം കൂട്ടുകയും ചെയ്തു. ഇനിയും ഇത്തരത്തിലുള്ള പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും SI സഞ്ജയ്കുമാർ അറിയിച്ചു. അവർക്കെതിരെ മാതൃകാപരമായിട്ട് നിയമ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്പം മുഴുവൻ ജനങ്ങളും ഇതുമായിട്ട് സഹകരിക്കണം. കാരണം നമ്മുടെ ഒരു പോലീസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസിൻ്റെ ഈ കണ്ടെയ്ൻമെന്റ് സോൺ ഉണ്ടാക്കുന്നത് പോലീസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിന് തടസ്സം നിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടി വരും. നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ്, കണ്ണൂർ ജില്ലാ അതിർത്തികളിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും പോലീസ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കുന്നതിനായും പട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമനുസരിച്ച് വരുത്തുന്ന നിയന്ത്രണങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് CI ME രാജഗോപാലൻ അറിയിച്ചു. SIമാരായ ME രമേശൻ, ഹരിദാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജു, അഡീഷണൽ SI ബാലകൃഷ്ണൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. COVID-19 ഉത്തര മലബാറിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. മലനാട് മലബാർ റിവർ ക്രൂയിസ് പദ്ധതിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. ടൂറിസം മേഖലയിൽ കോടികൾ ചെലവഴിച്ച സംരംഭകർക്ക് തിരിച്ചടിയാവുകയാണ്. വിനോദസഞ്ചാര മേഖലയ്ക്ക് വഴി തുറന്ന മലനാട് റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കി വരികയാണ്. 300 കോടിയോളം രൂപ ഇതിനായി വിവിധ ഘട്ടങ്ങളിലായി സർക്കാർ അനുവദിച്ചിരുന്നു. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ മാത്രം ടൂറിസം വികസനത്തിന് 37 കോടി രൂപ ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നു. ജല ടൂറിസം പദ്ധതിയായിരുന്നു പ്രാധാന്യം. ഇതിന്റെ ഭാഗമായി ബോട്ട് ടെർമിനൽ നിർമ്മാണം, പാർക്കുകളുടെ നിർമ്മാണം എന്നിവ ആരംഭിച്ചിരുന്നു.
ഇവയിൽ ചിലത് പൂർത്തിയാകുകയും ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയുമാണ്. ടൂറിസം മേഖലയിൽ സഹകരണ സ്ഥാപനങ്ങളും സ്വകാര്യ സംരംഭകരും രംഗത്തെത്തിയിരുന്നു. ഏഴോം ബാങ്ക് ടൂറിസം പദ്ധതിയായ ഏഴിലം ടൂറിസം പദ്ധതി ഈ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. കെട്ടുവള്ളങ്ങളും സ്പീഡ് ബോട്ടുകളും വിശ്രമ കേന്ദ്രങ്ങളും എല്ലാം ഒരുക്കിയിരുന്നു. കോവിഡ് 19 വ്യാപനത്തോടെ ടൂറിസം മേഖല നിശ്ചലമായ അവസ്ഥയിലാണ്. വിദേശികളുടെ വരവ് പൂർണ്ണമായും നിലച്ചു. ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ മുഖേന ചൂട്ടാട്, വയലപ്ര, പൈതൽമല തുടങ്ങി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച ടൂറിസം പദ്ധതികളെല്ലാം നിശ്ചലമായ അവസ്ഥയിലാണ്. കോടികളുടെ നഷ്ടമാണ് വിനോദസഞ്ചാര മേഖലയിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഹോട്ട്സ്പോട്ട് കേന്ദ്രങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി പഴയങ്ങാടി പോലീസ്. ഇതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ കൂടുതൽ പിക്കറ്റ് പോസ്റ്റുകൾ ആരംഭിച്ചു. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാടായി, മാട്ടൂൽ, ഏഴോം പഞ്ചായത്ത് ഹോട്ട്സ്പോട്ട് കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പ്രദേശം സന്ദർശിച്ചിരുന്നു. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് കൂടുതൽ പിക്കറ്റ് പോസ്റ്റുകൾ ആരംഭിച്ചത്. പഴയങ്ങാടി പാലം, രാമപുരം പാലം, എരിപുരം മുട്ടൻ റോഡ്, കോട്ടക്കീൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പിക്കറ്റ് പോസ്റ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. അവശ്യ സർവീസുകൾ നടത്തുന്ന വാഹനങ്ങൾക്ക് മാത്രമേ കടന്നുപോകാൻ അനുമതി നൽകുകയുള്ളൂ. അനുവാദമില്ലാതെ റോഡിലിറങ്ങുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കും. പഴയങ്ങാടി CI എം രാജേഷ്, പഴയങ്ങാടി SI കെ ഷാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് പരിശോധന നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പെരിങ്ങോ വൈക്കര പഞ്ചായത്തിലെ പാടിയോട്ടിച്ചാൽ നരമ്പിൽ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും 60 കിലോഗ്രാം അരി കാണാനില്ലെന്ന് പരാതി. പെരിങ്ങോ വൈക്കര പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ അടുക്കളയിലേക്ക് അരിയെടുക്കാനായി പഞ്ചായത്ത് അധികൃതർ എത്തിയപ്പോഴാണ് അരി കാണാനില്ലെന്ന് ബോധ്യപ്പെട്ടത്. ഇതേ തുടർന്ന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P നളിനി നെറ്റ്വർക്ക് വാർത്തയോട് പറഞ്ഞു. പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ അടുക്കളയിലേക്ക് ആവശ്യമായ അരി സ്കൂളുകളിൽ നിന്നും എടുക്കാൻ സർക്കാർ ഉത്തരവുണ്ടായിരുന്നു. ഇതുപ്രകാരം പെരിങ്ങോം വൈക്കര പഞ്ചായത്തിന് കീഴിലുള്ള നരമ്പിൽ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും സമൂഹ അടുക്കളയിലേക്ക് ആവശ്യമായ അരിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതർ പോയപ്പോഴാണ് 60 കിലോയോളം അരി കുറവുള്ള കാര്യമറിഞ്ഞത്. എന്നാൽ ചെറുപുഴ പഞ്ചായത്തിന്റെ വാഹനത്തിൽ അരി ഇവിടെ നിന്നും എടുത്തിട്ടുണ്ടെന്ന് താക്കോൽ സൂക്ഷിപ്പുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ അത് തിങ്കളാഴ്ച തിരിച്ചു കൊണ്ടുവച്ചതായും പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് P നളിനി പറഞ്ഞു. 120 കിലോ അരിയുണ്ട് ടീച്ചർ വിളിച്ചു പറയുകയും അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പോകുമ്പോഴേക്കാണ് മനസ്സിലായത് അതിൽ നിന്ന് 60 കിലോ അരി മാത്രമേ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. ബാക്കി എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോഴാണ് അതിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായ അടുത്ത വീട്ടിലുള്ള ആളുകൾ പറഞ്ഞത്, ഇന്നലെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ വണ്ടി വന്ന് 60 കിലോ അരി ഇവിടുന്ന് PTA നേതൃത്വത്തിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് തിരിച്ച് ഇന്നലെ രാവിലെ 5:30-6 മണിക്കുള്ളിൽ അരി വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും അറിയാൻ വേണ്ടി സാധിച്ചു. ഏതായാലും അതിന്മേലുള്ള പരാതി നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൈമാറിയിട്ടുണ്ട്. അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന അതിർത്തിയായ തലപ്പാടിയിലും പയ്യന്നൂർ അഗ്നിശമന നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകയാകുന്നു. സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ലായനി ഉപയോഗിച്ചാണ് ഇവർ അണുവിമുക്ത പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങളെ അണുവിമുക്തമാക്കുകയാണ് പയ്യന്നൂരിലെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ. സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ലായനി ഉപയോഗിച്ചാണ് അണുവിമുക്ത പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സംസ്ഥാന അതിർത്തി കടന്നെത്തുന്ന ഓരോ വാഹനവും വളരെ സൂക്ഷ്മതയോടുകൂടി ശുചീകരിച്ച് സംസ്ഥാനത്ത് രോഗബാധ സാധ്യത കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് സേനാംഗങ്ങൾ. പയ്യന്നൂർ സ്റ്റേഷൻ ഓഫീസർ PV പവിത്രന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് അഗ്നിശമന സേന അധികൃതർ സംസ്ഥാന അതിർത്തിയിൽ അണുവിമുക്തമാക്കുന്നത്. കേരള കർണാടക ബോർഡറായ തലപ്പാടിയിൽ കഴിഞ്ഞ 1 മാസത്തിലധികമായി പയ്യന്നൂർ അഗ്നിരക്ഷാ സേന അണുവിമുക്ത പ്രവർത്തനം നടത്തുകയാണ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ കൊറോണ വ്യാപനം ഒരു പരിധിവരെ തടയാനും സേനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലോക്ക്ഡൗൺ കാലാവധി തീരും വരെ ഈ രീതിയിലുള്ള അണുവിമുക്ത പ്രവർത്തനം തുടരുക എന്നതാണ് ലക്ഷ്യം. ET സന്തോഷ് കുമാർ, K വിശാൽ, PK അജിത് കുമാർ എന്നിവരാണ് അതിർത്തിയിലെ അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഹെൽപ്പ് ഡെസ്ക് തുറന്നത്. ദിനം പ്രതി 100 രോഗികൾ എത്തിച്ചേരുന്ന പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് 19 ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രിയിൽ എത്തുന്നവരുടെ വിവരങ്ങൾ ഹെൽപ്പ് ഡെസ്കിൽ റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ ടോക്കൺ എടുക്കാൻ അനുവദിക്കുകയുള്ളൂ. നേരത്തെ താലൂക്ക് ആശുപത്രിയിലെ വരാന്തയിൽ കൊറോണ സെൽ പ്രവർത്തിച്ചിരുന്നു. മതിയായ സുരക്ഷാ സംവിധാനം ഇല്ലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പുതിയ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി പരിധിയിൽ ഉൾപ്പെടുന്ന 7 മാടായി മാട്ടൂൽ പഞ്ചായത്തുകൾ ഹോട്ട്സ്പോട്ട് മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടുതന്നെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ഹെൽപ്പ് ഡെസ്കിൽ 24 ജീവനക്കാരെ നിയോഗിക്കണമെന്നും ആശുപത്രിയിലെത്തുന്ന മുഴുവൻ ആളുകളുടെയും ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തണമെന്നും അഭിപ്രായമുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ണപുരം ചെറുകുന്ന് കല്യാശ്ശേരി പഞ്ചായത്തുകളിൽ ഇനി ഹോം ഡെലിവറി മാത്രം. DYSP TP പ്രേമരാജന്റെ സാന്നിധ്യത്തിൽ കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. കോവിഡ് 19 പ്രതിരോധത്തിന്റെ ഭാഗമായി കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ DYSP TP പ്രേമരാജന്റെ സാന്നിധ്യത്തിൽ ചെറുകുന്ന് കണ്ണപുരം കല്യാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വിവിധ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ എന്നിവരുടെ അടിയന്തര യോഗം ചേർന്നു. യോഗത്തിലുണ്ടായ തീരുമാനപ്രകാരം ലോക്ക്ഡൌൺ തീരുന്ന May 3 അവശ്യ സാധനങ്ങൾ ഹോം ഡെലിവറി ചെയ്യാൻ തീരുമാനമായി. പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന കോൾ സെന്ററുമായോ അതാത് വ്യാപാര സ്ഥാപനങ്ങളുമായോ ബന്ധപ്പെടാവുന്നതാണ്. വ്യാപാര സ്ഥാപനങ്ങളും പഞ്ചായത്തുകളും ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തും. ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചും തികച്ചും സുതാര്യമായ രീതിയിലായിരിക്കണം ഹോം ഡെലിവറി നടപ്പിലാക്കേണ്ടത്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV രാമകൃഷ്ണൻ, PK ഹസൻകുഞ്ഞി, EP ഓമന, കണ്ണപുരം പോലീസ് CI ശിവൻ ചോടത്ത്, SHO ബിജു പ്രകാശ്, വ്യാപാരി സംഘടനാ പ്രതിനിധികളായ അബ്ദുൾ സലാം, സജീവൻ, ജാഫർ, ലക്ഷ്മണൻ ചെറുകുന്ന് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്നതിനായി ഒന്നിടവിട്ട ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് P നളിനി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളും പോലീസും വ്യാപാരി പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. റെഡ് സോൺ മേഖലയിൽപ്പെട്ട കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലെ കോവിഡ് റിപ്പോർട്ട് ഏറെ ആശ്വാസകരമാണ്. എന്നാൽ ജില്ലയിലെ ഒറ്റപ്പെട്ട മഴ പ്രതികൂലമാവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇവയെല്ലാം കണക്കിലെടുത്താണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും പോലീസ് അധികൃതരും ചേർന്ന് ചില ക്രമീകരണങ്ങൾ കൂടി വരുത്താൻ തീരുമാനമെടുത്തത്. ഇതിന്റെ ഭാഗമായി ഹോട്ട്സ്പോട്ട് മേഖല അല്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അവശ്യ സാധനങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടി തീരുമാനമാവുകയും ചെയ്തു. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പെരിങ്ങോം പോലീസ്, ഡെപ്യൂട്ടി തഹസിൽദാർ, ജനപ്രതിനിധികൾ, വ്യാപാരി പ്രതിനിധികൾ എന്നിവർ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പരിധിയിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഒന്നിടവിട്ട് തുറക്കുന്നതിനും തുറക്കുന്ന കച്ചവടക്കാർ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്നതിനായി ഹോം ഡെലിവറി സംവിധാനം നടപ്പിലാക്കുവാനും തീരുമാനമെടുത്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് P നളിനി പറഞ്ഞു. പോലീസ്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി തഹസിൽദാർ, ആരോഗ്യവകുപ്പ്, വിവിധ വ്യാപാര സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള മീറ്റിംഗിൽ തീരുമാനിച്ചത് നമ്മുടെ പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ ഒന്നിടവിട്ട് തുറക്കുവാനും അതുപോലെ തന്നെ സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹോം ഡെലിവറി ആയിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മളെടുത്തത്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ വളണ്ടിയേഴ്സും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും കൃത്യമായിട്ട് അത് ഹോം ഡെലിവറി ആയിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം നല്ല രീതിയിൽ തന്നെ നടന്നു വരുന്നുണ്ട്. വളണ്ടിയർമാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടെ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതിനാണ് തീരുമാനമായത്. കൂടാതെ മരുന്നുകൾ എത്തിച്ചു നൽകുന്നതിനായി പഞ്ചായത്ത് ഹെൽപ്പ് ഡെസ്ക് നമ്പറിലേക്കും വിളിക്കാമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഇത്തരത്തിൽ പെരിങ്ങോം പഞ്ചായത്തിൽ 200 പേർക്ക് മരുന്ന് എത്തിച്ചു നൽകിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ പൂർണ്ണമായും പിൻവലിക്കുന്നതുവരെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നടത്തിവരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ.
ലോക്ഡൌൺ കാലത്ത് മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം വായ്പാ പദ്ധതിക്ക് കടന്നപ്പള്ളി ബാങ്കിൽ തുടക്കമായി. ഈ അവസ്ഥയിൽ സാധാരണക്കാരുടെ തൊഴിലിനെയും ജീവിതത്തെയും ബാധിക്കുന്നതിനെ തടയിടാൻ കേരള സർക്കാർ വിഭാവന ചെയ്ത പദ്ധതിയാണ് കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം വായ്പാ പദ്ധതി. കൊറോണ വൈറസ് മഹാമാരിയിൽ നിന്നും രക്ഷ തേടുന്നതിന് സാമൂഹ്യ അകലം പാലിക്കാനാണ് രാജ്യം ലോക്ഡൌണിലേക്ക് നീങ്ങിയത്. ഈ അവസ്ഥയിൽ സാമ്പത്തിക പ്രതിസന്ധി സാധാരണക്കാരുടെ തൊഴിലിനെയും ജീവിതത്തെയും ബാധിക്കുന്നതിനെ തടയിടാൻ കേരള സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം വായ്പാ പദ്ധതി. ഇതിന്റെ ഭാഗമായി കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തന പരിധിയിലുള്ള 200 കുടുംബശ്രീ യൂണിറ്റുകളിലെ 2000 അംഗങ്ങൾക്ക് 140 ലക്ഷം രൂപയോളമാണ് വായ്പയായി വിതരണം ചെയ്യുന്നത്. 9% നിരക്കിൽ 36 കാലാവധിയിൽ 5,000 മുതൽ 20,000 രൂപ വരെയാണ് ഒരംഗത്തിന് വായ്പ നൽകുന്നത്. കുടുംബശ്രീ യൂണിറ്റ് മുഖാന്തരം കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് വായ്പ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ നമ്മുടെ കൊറോണ വൈറസിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം പരമാവധി ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തത്. അപ്പോൾ കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭം എന്ന രീതിയിൽ പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. വായ്പ വാങ്ങി 6 കഴിഞ്ഞ് മാത്രമേ തിരിച്ചടവ് ആരംഭിക്കേണ്ടതുള്ളൂ. വായ്പയുടെ പലിശ സർക്കാർ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് നൽകുന്നതിനാൽ പ്രസ്തുത വായ്പ പലിശരഹിത വായ്പയായി മാറുന്നു. വായ്പാ പദ്ധതിയുടെ ഉദ്ഘാടനം ഏരിയം ബ്രാഞ്ചിലെ വിസ്മയ കുടുംബശ്രീ അംഗം NV പാർവതിക്ക് കണ്ണൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ KM ദിനേശ് ബാബു നൽകി ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി PP ദാമോദരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് EP ബാലൻ, ബാങ്ക് പ്രസിഡന്റ് TRAJAN, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK പത്മനാഭൻ, ബാങ്ക് സെക്രട്ടറി VV മധുസൂദനൻ, CDS ചെയർപേഴ്സൺ KG ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ലോക്ഡൌണിനിടയിലും വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ മറക്കാതെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രി. പയ്യന്നൂർ മേഖലയിലെ കേരള റിപ്പോർട്ടേഴ്സ് ആൻഡ് മീഡിയ പേഴ്സൺസ് യൂണിയൻ പ്രവർത്തകർക്കായി പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രി സമാശ്വാസ ഭക്ഷ്യദാന കിറ്റ് വിതരണം ചെയ്തുകൊണ്ടാണ് ശ്രദ്ധേയമായത്. KMRU പ്രവർത്തകർക്കായാണ് കിറ്റ് വിതരണം സംഘടിപ്പിച്ചതെങ്കിലും സംഘടനാ വ്യത്യാസമില്ലാതെ പയ്യന്നൂരിലെ എല്ലാ മാധ്യമപ്രവർത്തകർക്കുമായാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. കൊറോണ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എല്ലാവരും മാധ്യമപ്രവർത്തകരെ മറന്നുപോകുന്നതിനിടയിലാണ് പ്രിയദർശിനി ആശുപത്രിയുടെ വേറിട്ട പ്രവർത്തനം. കിറ്റ് വിതരണ ഉദ്ഘാടനം പയ്യന്നൂർ തഹസിൽദാർ K ബാലഗോപാൽ നിർവഹിച്ചു. COVID-19 പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കണ്ണൂർ ജില്ല കേരളത്തിൽ റെഡ് സോൺ മേഖലയിൽപ്പെട്ട ജില്ലയാണ്. ഇതിൽ പയ്യന്നൂർ താലൂക്ക് പരിധിയിലുള്ള പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ഹോട്ട്സ്പോട്ടിൽപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ ഇതിനിടെ തായ്നേരി എന്ന പ്രദേശത്ത് പ്രിയദർശിനി ആശുപത്രി ചെയർമാൻ K ജയരാജ് അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സെക്രട്ടറി വിനോദ് കുമാർ, KRMU സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പീറ്റർ എഴിമല, സംസ്ഥാന കമ്മിറ്റി അംഗം TV വിജയൻ, ജില്ലാ പ്രസിഡന്റ് M രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. രൂക്ഷമായ ശുദ്ധജലക്ഷാമം നേരിടുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വയലോടി, പൂവളപ്പ്, കൈക്കോട്ടുകടവ് എന്നീ വിവിധ പ്രദേശങ്ങളിൽ സൗജന്യ കുടിവെള്ള വിതരണം നടത്താൻ പ്രത്യേക അനുമതി നേടിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തകരായ 2 വെള്ളം വിതരണം നടത്തുന്നു. വർഷങ്ങളോളമായി പൂവളപ്പിലെ ഇസ്മായിൽ ഹാജിയും MK റഷീദ് എന്നിവരാണ് ഈ പ്രദേശങ്ങളിൽ സൗജന്യ കുടിവെള്ള വിതരണം നടത്തിവരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ വാടകയ്ക്ക് വാഹനമെടുത്താണ് ഇവർ വെള്ളം നൽകിയിരുന്നത്. ചില ദിവസങ്ങളിൽ വണ്ടി കിട്ടാതെ വന്നതുകൊണ്ട് ഈ വർഷം സ്വന്തമായി വാഹനവും ടാങ്കും ഇവർ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. ലോക്ഡൌൺ വന്നതോടെ കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതി വാങ്ങി വെള്ളം വിതരണം ഇവർ നടത്തുന്നത്. വയലോടി മുനമ്പ് പ്രദേശങ്ങളിൽ 8 വീടുകളിൽ കൂടുതലായി കുടിവെള്ളക്ഷാമം നേരിടുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാ ദിവസവും വെള്ളം എത്തിക്കുന്നു. ആ ടാങ്ക് അവർ ഉപയോഗിക്കുന്നില്ല. അതാണെങ്കിൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എടുക്കാൻ അവർ വിടുന്നില്ല. പഞ്ചായത്തുനിന്ന് അവരെല്ലാം വന്നു കഴിഞ്ഞാൽ അവരങ്ങ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ്റെ ഒരു സൗകര്യം ഉണ്ട്. അതും ഇല്ല, അവർക്ക് ശ്രദ്ധിക്കുന്നില്ല. അവർ പറഞ്ഞാൽ അത് ആർന്ന് എടുത്താൽ അവർ കൊത്തി പൊടിക്കുന്നെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഒരു ടാങ്കി അങ്ങ് ഞങ്ങൾക്ക് വെച്ചായിരുന്നു. ഇവർക്ക് എപ്പോഴും തന്നെ അല്ല, ഇവർ രണ്ടാളും സ്മരിച്ചും കൃഷിച്ചും എപ്പോഴും വരുന്നു വെള്ളവും കൊണ്ട്. അവരൊരു ദയവ് വിചാരിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് തരുന്നു. 2000 ലിറ്ററിന്റെ 2 ടാങ്ക് ഉപയോഗിച്ച് 4000 ലിറ്റർ വെള്ളം ദിവസവും 3 ഇവിടങ്ങളിൽ ഇടവിട്ട ദിവസങ്ങളിൽ എത്തിക്കുന്നു. ദുർബല ജനവിഭാഗങ്ങൾ പാർക്കുന്ന പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ ഇസ്മായിൽ ഹാജിക്കും റഷീദിനും സാധിക്കുന്നു. ഒളവരയിലെ ജാസ്മിൻ ഇസ്മയിലാണ് ഇവർക്ക് വേണ്ട വിതരണത്തിനുള്ള വെള്ളം നൽകുന്നത്. ഞങ്ങൾ വെള്ളവും എവിടെല്ലാം ആർക്കെല്ലാം വെള്ളം വിഷമമില്ല അവിടെല്ലാം നമ്മൾ വെള്ളം അവിടെ എത്തിക്കും. കാരണം വെച്ചാൽ ഇവിടെ അതുകൂടാതെ വളരെയധികം വിഷമത്തിൽ ജീവിക്കുന്ന കൂട്ടറുണ്ട്. ജോലി പണിക്കൊന്നും പോകുന്നില്ല ആരും. അന്നേരം എന്ത് സഹായം നമ്മൾ ചെയ്യാൻ ഉദ്ദേശം മൂപ്പർ പറഞ്ഞതാണ്.
ഒരു കിണർ വേണമെങ്കിൽ വരെ നമ്മൾ കുഴിച്ചു കൊടുക്കാമെന്നില്ല, ഒരു ചുറ്റുപാടില്ലാന്നില്ല. അന്നേരം ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള വെള്ളമാണ് ഇവിടെ മനമ്പത്ത് വയലോടി പൂവളപ്പ് ഇടുമ്പന്തലി. ഇപ്പം മോട്ടർ ഉണ്ടാവണം, അത് ഇടുമ്പ രണ്ട് ദിവസമുള്ള വെള്ളം ഒന്ന് ശരിയായി കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. കൂടാതെ റഷീദ് ഹാജി ഐറ്റിയും ഫൈക്ക സലാം ഹാജിയും ഇവർക്ക് വിതരണത്തിന് വേണ്ടിയുള്ള വെള്ളം എത്തിക്കുന്നു. പുലർച്ചെ 6 മണിക്ക് തുടങ്ങുന്ന കുടിവെള്ള വിതരണം 12 മണിയോടെയാണ് അവസാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ ഏറെ പ്രയാസമനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് റെയിൽവേ കേറ്ററിംഗ് തൊഴിലാളികളും റെയിൽവേ കേറ്ററിംഗ് സ്റ്റാൾ കോൺട്രാക്ടർമാരും. ഇവർക്ക് സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും വാടക പിരിക്കുന്നതിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിനോട് ആവശ്യപ്പെട്ടു. റെയിൽവേ കേറ്ററിംഗ് തൊഴിലാളികൾക്കും റെയിൽവേ കേറ്ററിംഗ് സ്റ്റാൾ കോൺട്രാക്ടർമാർക്കുമായി യാതൊരുവിധ സാമ്പത്തിക സഹായ പദ്ധതികളും റെയിൽവേയോ ഇന്ത്യ ഗവൺമെന്റോ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവർക്ക് വാടക നൽകുന്നതിന് ഇളവോ മോറട്ടോറിയമോ റെയിൽവേ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തിരമായി റെയിൽവേ കേറ്ററിംഗ് തൊഴിലാളികൾക്കും റെയിൽവേ കേറ്ററിംഗ് സ്റ്റാൾ കോൺട്രാക്ടർമാർക്കും സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും വാടക പിരിക്കുന്നതിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിനോട് ആവശ്യപ്പെട്ടു. കോവിഡ് പോരാട്ട കഥയുമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓട്ടം തുള്ളൽ പാട്ട്. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യഭാമിയുടെ മനസ്സിൽ തോന്നിയ വരികൾ ഓട്ടൻ തുള്ളൽ പാട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പാടിയത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. കൂട്ടരെ നിങ്ങൾ ശ്രദ്ധിച്ചിടുക, രാജ്യത്താകെ COVID-19. കൂട്ടരെ നിങ്ങൾ ശ്രദ്ധിച്ചിടുക, രാജ്യത്താകെ COVID-19. രോഗം കേട്ടാലൊന്നും അതില്ല, രോഗം കേട്ടാലൊന്നും അതില്ല. ജലദോഷം, ചുമ, മൂക്കിൽ പനിയും രോഗം കേട്ടാലൊന്നും അതില്ല. ജലദോഷം, ചുമ, മൂക്കിൽ പനിയും വൈറസ് രോഗമിതായതുമൂലം ചെറുതായി കാണുക വേണ്ടേ വേണ്ട. വൈറസ് രോഗമിതായതുമൂലം ചെറുതായി കാണുക വേണ്ടേ വേണ്ട. മലയാള ചലച്ചിത്ര ലോകത്തിന് മറക്കാനാവാത്ത ഒരുപിടി ഗാനങ്ങൾ നൽകിയ സംഗീത സംവിധായകൻ കണ്ണൂർ രാജൻ നമ്മെ കടന്നുപോയത് ഒരു April 27. വീണ്ടും ഒരു April 27 കൂടി കടന്നു വരുമ്പോൾ കണ്ണൂർ രാജനെ മലയാളികൾക്ക് എങ്ങനെയാണ് മറക്കാനാവുക? സംഗീതം ശാസ്ത്രീയമായി പഠിക്കാതെ തന്നെ മലയാള ചലച്ചിത്ര രംഗത്തെ സംഗീത ചക്രവർത്തിയായ വ്യക്തിയായിരുന്നു കണ്ണൂർ രാജൻ. കണ്ണൂരിലെ തക്കാട് എന്ന സ്ഥലത്ത് പരമദരിദ്രമായ ഒരു കുടുംബത്തിലായിരുന്നു കണ്ണൂർ രാജൻ്റെ ജനനം. അച്ഛൻ ഉപേക്ഷിച്ചു പോയ ഒരു കുട്ടി കൂടിയായിരുന്നു രാജൻ. പാട്ടിനോടുള്ള അമിത ഭ്രാന്താണ് രാജനെ മലയാള ചലച്ചിത്ര ഗാനലോകത്തെത്തിച്ചത്. ഇളയരാജ സംഗീത സംവിധാന രംഗത്ത് ജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് അരുവികൾ ഓളം തുള്ളും താഴ്വരയിൽ എന്ന കണ്ണൂർ രാജൻ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനത്തിന് ശബ്ദം നൽകിയത്. അദ്ദേഹത്തിൻ്റെ പല ഗാനങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ കണ്ണീർ പൊടിയാതിരിക്കില്ല. പല ഗാനങ്ങളും കേൾക്കുമ്പോൾ തന്നെ നാം അതിൽ നഷ്ടപ്പെടുന്നത് അത് അത്രമേൽ ഹൃദയത്തെ സ്പർശിക്കുന്നത് കൊണ്ടാണ്. മികച്ച പാട്ടുകളിൽ പലതും ഹിന്ദുസ്ഥാനി രാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ചെന്ന് പ്രകമ്പനം സൃഷ്ടിക്കുന്ന കണ്ണൂർ രാജൻ്റെ സംഗീതം അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമ്മിൽ വിഷാദമുണർത്താതിരിക്കില്ല. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. പൊ
പയ്യന്നൂർ നഗരസഭാ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് തായിനേരി കുറിഞ്ഞി ക്ഷേത്രം സംഭാവന നൽകി. ക്ഷേത്രം ഭാരവാഹികളിൽ നിന്നും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോകൽ സംഭാവന ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെയ് 15 വരെ ഭാഗിക ലോക്ഡൌൺ വേണമെന്ന് കേരളം. അന്തർ സംസ്ഥാന യാത്രകൾ നിയന്ത്രിക്കും. സംസ്ഥാനത്ത് ഇന്ന് 13 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. കോട്ടയത്ത് 6 പേർക്കും ഇടുക്കിയിൽ 4 പേർക്കും പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് പിലിക്കോട് വയലിൽ അയൽവാസിയുടെ വെടിയേറ്റ് മരണപ്പെട്ട തെരുവിലെ കർഷകൻ കെ സി സുരേന്ദ്രന്റെ മൃതദേഹം സംസ്കരിച്ചു. പ്രതി സനലിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൃത്യം നിർവഹിക്കാൻ ഉപയോഗിച്ച തോക്ക് കയ്യൂരിനടുത്ത് നാപ്പച്ചാൽ പുഴയിൽ നിന്നും കണ്ടെടുത്തു. പ്രദേശത്ത് നാടൻ തോക്കുകൾ വ്യാപകമാണെന്ന് എം പി രാജമോഹൻ ഉണിത്താൻ. വിശ്രമിക്കാൻ പാർക്ക് ചെയ്യുന്ന നാഷണൽ പെർമിറ്റ് ലോറികളിൽ നിന്നും ടയറുകൾ ഊരിമാറ്റിയെടുക്കുന്ന അന്തർ സംസ്ഥാന സംഘത്തിലെ 2 പേർ പിടിയിൽ. കർണാടക ബൽഗാം സോളാപൂർ സ്വദേശികളായ തബ്രജ് മക്കന്ദർ, സന്തോഷ് പരി എന്നിവരെയാണ് പയ്യന്നൂർ പോലീസ് തലപ്പാടിയിൽ വെച്ച് പിടികൂടിയത്. കോവിഡ് 19 കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പെരിങ്ങോം പഞ്ചായത്തിലെ പെരിങ്ങോം മേഖലയിലും ആലക്കാട് മേഖലയിലും പോലീസ് നിയന്ത്രണങ്ങൾ ശക്തമാക്കി. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ആവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്നതിനായി ഒന്നിടവിട്ട ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ്. കോവിഡ് 19 ഉത്തര മലബാറിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. മലനാട് മലബാർ റിവർ ക്രൂസ് പദ്ധതിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. ടൂറിസം മേഖലയിൽ കോടികൾ ചെലവഴിച്ച സംരംഭകർക്ക് ഇത് തിരിച്ചടിയാകുന്നു. കണ്ണപുരം, ചെറുകുന്ന്, കല്യാശ്ശേരി പഞ്ചായത്തുകളിൽ ഇനി ഹോം ഡെലിവറി മാത്രം. തീരുമാനമായത് DYSP പ്രേമരാജിന്റെ സാന്നിധ്യത്തിൽ കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ. വാർത്താനേരം പൂർണ്ണമാകുന്നു. നമസ്കാരം.